മോർണിംഗ് മോൾ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഓക്കെ, അപ്പോ ഓണത്തിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞു, ചെറിയൊരു വെക്കേഷൻ പോലെ ഒക്കെ കഴിഞ്ഞ് നമ്മള് പുതിയൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ? ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? ആഘോഷിച്ചു എല്ലാവരും? കുറച്ച് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, നമ്മള് വീണ്ടും നമ്മുടെ ക്ലാസ് കിടക്കുകയാണ്. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ നമ്മള് ഇത്രയും നമ്മള് ഹോസ്പിറ്റലിനുള്ളിലെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് പഠിച്ചത്. ഇത് കുറച്ച് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, മീൻസ് പബ്ലിക് റിലേഷൻ. അതായത് ഒരു ഹോസ്പിറ്റലുമായിട്ട് നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പബ്ലിക് ആയിട്ടുള്ള റിലേഷൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. ആണോ? പബ്ലിക്കിന്റെ ഒരു റിലേഷൻഷിപ്പ് വേണ്ട ഒരു ഹോസ്പിറ്റലിൽ തുടരാനായിട്ട് വേണോ? എന്ത് പറ്റി റെസ്പോൺസ് ഇല്ലാലോ, ആരുമില്ല ഇവിടെ. ഓക്കെ അല്ലെ. അപ്പോ എന്താണ് അപ്പോ ഒരു പബ്ലിക് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റലും പബ്ലിക്കും തമ്മിൽ എന്താണ്, ഒരു ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയാം. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പബ്ലിക് ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പേഷ്യന്റിന്റെ ആവശ്യങ്ങള്, പിന്നെ ഹോസ്പിറ്റലിൽ അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ പി ആർ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. എക്സാമ്പിൾ അവരുടെ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ അവരുടെ ഫയൽസ്, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യം, പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ആ പി ആർ ഡിപ്പാർട്ട്മെന്റിലൂടെയാന്ന് തോന്നുന്നു കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ ശരിയാണ്. നമുക്കറിയാം പോലെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവിടുത്തെ ഹോസ്പിറ്റലിലെ മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ ആർക്കാണ്? പേഷ്യന്റ് ആണ് അവിടെ അല്ലെ. അപ്പോൾ ഈ പേഷ്യന്റും ഈ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് പേഷ്യൻസിന്റെ കാര്യങ്ങള്, അവരുടെ കെയർ ആണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രൊവൈഡ് ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റലിൽ ഒരു പബ്ലിക് റിലേഷനുമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ചാപ്റ്ററിലേക്ക് വരാം. അപ്പോ ഇവിടെ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റലിന് ഫസ്റ്റ് നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുകയാണ്. എഡ്വേർഡ് ബെർണൈസ്. എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞൊരു വ്യക്തി, അദ്ദേഹം ആരാണെന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും അറിയാമോ നേരത്തെ പരിചയമുണ്ടോ ഈ വ്യക്തിയെ? എഡ്വേർഡ് ബെർണൈസ് എന്നുള്ള ഒരു ടേം കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ, ദെൻ സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടോ? സിഗ്മണ്ട് ഫ്രോയിഡ് എന്നുള്ള ഒരു വ്യക്തി കേട്ടിട്ടുണ്ടോ? മനഃശാസ്ത്രജ്ഞനാണ്, സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം അല്ലെ. സൈക്കോളജി പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടോ ആരെങ്കിലും? ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കസിൻ അമ്മാവനായിട്ട് വരും. അപ്പൊ നമുക്ക് നോക്കാം ആരാണെന്ന്. ഹു വാസ് എഡ്വേർഡ് ബെർണൈസ്? എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞത് ഒരു പി ആറിന്റെ മെയിനായിട്ട് ഫസ്റ്റ്ലി നമ്മള് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞത്. അപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് റിലേഷൻസിന് അല്ലെങ്കിൽ പി ആർ എന്നുള്ള ഒരു സ്ഥാനം കൊണ്ടുവന്നതും അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ എന്നൊരു ആ ഒരു ടേം അവിടെ കൊണ്ടുവന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണൈസ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കധികം പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറയുന്നുള്ളു. അദ്ദേഹം ന്യൂയോർക്കിലാണ് ജനിച്ചത്. അപ്പോ ന്യൂയോർക്കിൽ അദ്ദേഹം ജനിച്ചു. ദെൻ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മ ആണെന്ന ചെറിയൊരു കുടുംബമായിരുന്നു അദ്ദേഹം. ദെൻ അദ്ദേഹത്തിന്റെ ഫാദർ ഒരു ധാന്യങ്ങളുടെ ഒരു മീൻസ് ഒരു ബിസിനസ് വ്യാപാരിയായിരുന്നു, ധാന്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു വ്യാപാരിയായിരുന്നു. ദെൻ അദ്ദേഹം ന്യൂയോർക്കിലൊക്കെ പഠിച്ചു. അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരനാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ആ ഒരു, അദ്ദേഹം ഒരു സൈക്കോളജിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നാണ് ഈ നമ്മുടെ എഡ്വേർഡ് ബെർണൈസ് പഠിച്ചതൊക്കെ. അപ്പൊ ഇതുപോലെ തന്നെ അച്ഛന്റെ ഒപ്പം തന്നെ ഈ ധാന്യത്തിന്റെ ബിസിനസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അച്ഛന്റെ ഒപ്പം തന്നെ എഡ്വേർഡ് ബെർണൈസ് ഈ ധാന്യ ബിസിനസ്സിനൊക്കെ അങ്ങനെ ചേർന്നു. പക്ഷെ ആ ഒരു ടൈമിലാണ് ഈ പബ്ലിക്കിന് നമ്മൾ പൊതുജനങ്ങൾക്കാണ് ഇത് വിൽക്കുന്നത്. അപ്പോ ഇത് കൊടുക്കുന്നത് എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അതുകൊണ്ട് എന്താണ്, അപ്പോ അങ്ങനെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലേക്ക് കയറിയത് അല്ലെ. ഇപ്പൊ നമ്മള് കടയിൽ ഒരു സാധനങ്ങൾ വിൽക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ കൊടുക്കണം അല്ലെ. നമുക്കറിയാം നമ്മൾ ഒരിക്കലും
കസ്റ്റമേഴ്സിനെ ഒരു പറ്റിക്കുന്ന രീതിയിലാവരുത് നമുക്കറിയാം അല്ലെ. അപ്പൊ അദ്ദേഹം അങ്ങനെയൊക്കെ ചിന്തിച്ചു, നമുക്ക് നല്ല രീതിയിലുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, എല്ലാവർക്കും ബെനഫിഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം, കസ്റ്റമേഴ്സിന്റെ ആവശ്യമാണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ ഒരു ചിന്താഗതി ഈ അച്ചടക്കൂടി ധാന്യത്തിന്റെ ആ ഒരു ബിസിനസ്സൊക്കെ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് തോന്നിയത്. അങ്ങനെയാണ് അദ്ദേഹം എന്റെ ഒരു പി ആർ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു കോഴ്സ് അദ്ദേഹം ന്യൂയോർക്കിലാണ് ഫസ്റ്റ് പി ആർ കോഴ്സ് അദ്ദേഹം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തു. ഇങ്ങനെ ഒരു പബ്ലിക്കിനെ കുറിച്ച് പഠിക്കണം, എങ്ങനെയാണ് കൂടുതൽ പബ്ലിക്കായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനൊക്കെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു അദ്ദേഹം ഇങ്ങനെ ഒരു പി ആർ കോഴ്സ് ചെയ്തു. അപ്പൊ ആദ്യമായിട്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പി ആർ കോഴ്സ് ചെയ്ത വ്യക്തിയാണ് എഡ്വേർഡ് ബെർണാസ് എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു പി ആർ കോഴ്സ് ഒക്കെ ചെയ്തു, അതിൽ ഫെലോ ഉയർന്ന റാങ്കൊക്കെ നേടി. ദെൻ അദ്ദേഹം ഒരു ബുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തു. അപ്പോ ആ ഒരു പബ്ലിക് റിലേഷൻസിന്റെ ഒരു ബുക്ക് അദ്ദേഹം എഴുതി, ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് ആ ബുക്കിന്റെ പേര്, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ബുക്കിന്റെ പേര് അതായിരുന്നു. അങ്ങനെ അദ്ദേഹം പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ പാഠഭാഗത്തേക്ക് വരാം. പബ്ലിക് റിലേഷൻ. Who was Edward Bernays? 1891 ലാണ് അദ്ദേഹം ജനിച്ചത്. 1995 അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ അങ്കിളായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്, മനഃശാസ്ത്രജ്ഞൻ. അമ്മയുടെ സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നൊക്കെയാണ് അദ്ദേഹം പഠിച്ചതൊക്കെ. ഇനി എഡ്വേർഡ് ബെർണാസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണാസ്. എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ബോക്സ് തന്നെ സൈഡിൽ ഒന്ന് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്തിട്ടോളൂ. അപ്പോ ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണാസ്. ദെൻ കോയിനഡ് പബ്ലിക് റിലേഷൻ കൗൺസിൽ. അപ്പൊ അദ്ദേഹം അറിയപ്പെടുന്നത് പബ്ലിക് റിലേഷൻ കൗൺസിൽ എന്നായിരുന്നു. അതുപോലെ തന്നെ റോഡ് ഫസ്റ്റ് പി ആർ ബുക്ക് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ അദ്ദേഹം എഴുതിയ ഫസ്റ്റ് ബുക്കാണ് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ. ചിലപ്പോ ബുക്കിന്റെ പേര് ചോദിക്കാറുണ്ട് എക്സാമിന്, അല്ലെങ്കിൽ നമ്മള് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയന്റെ ഓദർ ചോദിക്കാറുണ്ട്. എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു ഏരിയ ക്വസ്റ്റ്യൻ വരാറുണ്ട് നാട് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ദെൻ പിന്നെ പറഞ്ഞത് ദോ ഫസ്റ്റ് പി ആർ കോഴ്സ് ഇൻ ഓഫ് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ പി ആർ കോഴ്സ് പഠിച്ചു ഇദ്ദേഹം. അതുപോലെ തന്നെ ഫസ്റ്റ് ടു കോൾ ഹിംസെൽഫ് പി ആർ പ്രൊഫഷണൽ, അല്ലെ, പി ആർ പ്രൊഫഷണൽ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. അദ്ദേഹം അദ്ദേഹത്തെ തന്നെ പി ആർ പ്രൊഫഷണൽ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. ഇത്രയുമാണ് എഡ്വേർഡ് ബെർണാസിനെ കുറിച്ച് പറയുന്നത്. എഡ്വേർഡ് ബെർണാസിനെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് റിലേഷൻ ഉള്ളൊരു തീം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണാസ്. പിന്നീടാണ് ഹോസ്പിറ്റലുകളിലും മറ്റും നമ്മൾ ഇങ്ങനൊരു പബ്ലിക് റിലേഷൻ അല്ലെങ്കിൽ പി ആർ എന്നൊക്കെ അറിയപ്പെടുന്ന രീതിയിലുള്ളൊരു പൊസിഷൻ ഉണ്ടായത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു പഠനങ്ങളിൽ നിന്നും, അല്ലെ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രചോദനത്തിൽ നിന്നൊക്കെയാണ് ഇന്ന് നാം കാണുന്ന ഹോസ്പിറ്റലിലുള്ള പി ആർ ഒ ഡിപ്പാർട്ട്മെന്റുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ഒരു പൊസിഷൻ തന്നെ വന്നത് ഇദ്ദേഹത്തിന്റെ ആ ഒരു ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. ക്ലിയർ ആയോ എഡ്വേർഡ് ബെർണാസിനെ കുറിച്ച്? ഓക്കെയാണോ? ഓക്കെ, നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് ജസ്റ്റ് അത്രയും പഠിക്കാനുള്ളൂ. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരുണ്ട് പഠിക്കാനായിട്ട്. അതുപോലെ തന്നെ എന്താണ് പബ്ലിക് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എഡ്വേർഡ് ബെർണാസ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഡെഫിനേഷൻ ആണ് നോക്കുന്നത്. ഡെഫിനേഷനെ ഒന്ന് പഠിച്ചു വെക്കണോ കേട്ടോ. പഠിച്ചു വെക്കുന്ന വെച്ചാൽ ആരുടെ ഡെഫിനേഷൻ ആണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കാം. പബ്ലിക് റിലേഷൻസിനെ കുറിച്ചുള്ള രണ്ട് ഡെഫിനേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കാം. പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ പബ്ലിക് ഹോപ്സ് ആൻഡ് hopes for and explaining how administration satisfying this desires. നോക്ക, അതായത് പബ്ലിക് റിലേഷൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇവിടെ പറയുന്ന ഡെഫിനേഷൻ പറയുന്നത് പൊതുജനങ്ങൾ, അല്ലെ, പബ്ലിക് ഹോപ്സ്, അല്ലെ, എന്താണ് പൊതുജനങ്ങള് പ്രതീക്ഷിക്കുന്നത്, എന്താണ് പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് അറിയുകയും അതുപോലെ തന്നെ എന്താണ് ഈ ഭരണകൂടം, നമ്മുടെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ആ ആഗ്രഹങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്താം, അല്ലെ, ഈ പൊതുജനങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു. അതാണ് പബ്ലിക് റിലേഷൻ എന്നാണ് ജോൺ മില്ലറ്റ് പറയുന്നത്. അപ്പോ അതൊന്ന് അടയാളപ്പെടുത്തി വെക്കാം. ജോൺ മില്ലറ്റിന്റെ ആശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് റിലേഷൻ മീൻസ് നോയിങ് വാട്ട് ദ പബ്ലിക് ഹോപ്സ്, എന്താണ് ജനങ്ങൾ പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും ഇനി ഭരണകൂടം ആ ആഗ്രഹങ്ങളെ ആ പ്രതീക്ഷിക്കുന്നതിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം
എന്ന് വിശദീകരിക്കുന്നതുമാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഡെഫിനേഷൻ ആണ്, അത് എഴുതിയ വ്യക്തി ഒന്ന് ഓർത്ത് വെക്കാം, ജോൺ ഗില്ലറ്റ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് അടുത്തൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ, അത് പ്രത്യേകിച്ച് ആരാൾക്കൊന്നും പറഞ്ഞിരുന്നൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കാം. പബ്ലിക് റിലേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് പ്രോസസ് ടു ഇൻഫ്ലുവൻസ് പബ്ലിക് ഒപ്പീനിയൻ through sound character and genuine performance on the basis of mutually satisfactory two-way communication. അപ്പോ സെക്കൻഡ് ഡെഫിനേഷൻസ് പറയുന്നത് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണെന്നോ, രണ്ടു പേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ, പരസ്പരം തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ ഒരു അടിസ്ഥാനത്തില് ഒരു നല്ല സ്വഭാവത്തിലൂടെയും നല്ലൊരു ക്യാരക്ടറിലൂടെയും അല്ലെങ്കിൽ നല്ലൊരു പ്രകടനത്തിലൂടെയും അല്ലെ, നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയാണ് പരസ്പരം അല്ലെ, നമ്മുടെ ആശയങ്ങൾ പരസ്പരം നമ്മൾ കൈമാറുന്നതാണ് ഈ ടു വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഈ രണ്ടു പേരും തമ്മിലുള്ള പരസ്പരം തൃപ്തികരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻസിലൂടെയും എന്താണ് നല്ലൊരു സ്വഭാവത്തിലൂടെയും അല്ലെങ്കിൽ നമ്മളുടെ പരസ്പരം പ്രകടനത്തിലൂടെയും പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഒരു സംഘടിതമായിട്ടുള്ള പ്രക്രിയയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഡെഫിനേഷൻ പറയുന്നത്. ഫസ്റ്റ് ഡെഫിനേഷൻ ആണ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺ വില്ലറ്റ് ആണ് ആ ഡെഫിനേഷൻ കൊണ്ടുവന്നത്. സെക്കൻഡ് ഡെഫിനേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ പറഞ്ഞു അത്രേ എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ച് രണ്ട് ഡെഫിനേഷനും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഡെഫിനേഷൻ ജോൺ മില്ലറ്റിന്റെ ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. അതൊരു രണ്ട് ലൈനുള്ളു കേട്ടോ, മറ്റേത് കുറച്ച് കൂടുതലുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണേ. എഡ്വേർഡ് ബെർണാഴ്സിനെ കുറിച്ച് വായിക്കുമ്പോ ബുക്കിന്റെ പേരൊക്കെ ഇപ്പൊ തന്നെ ഒന്ന് പഠിച്ചു പോവാട്ടോ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ, ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻസ് അറിയപ്പെടുന്നത് എഡ്വേർഡ് ബെർണാഴ്സ്. കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും വായിച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പബ്ലിക് പബ്ലിക് റിലേഷൻ എന്ന് കണ്ടു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, നീഡ് ഓഫ് പബ്ലിക് റിലേഷൻ, ഇങ്ങനെയുള്ള ഒരു പബ്ലിക് റിലേഷന്റെ ആവശ്യകത എന്താണെന്നാണ് കേട്ടോ. അതിന്റെ ആവശ്യം, അങ്ങനെ ഒരു പബ്ലിക് റിലേഷൻ ഒരു ആവശ്യം ഉണ്ടോ അതിന്റെ നീഡ് നമുക്ക് നോക്കാം. പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്, ഓരോ പോയിന്റ് നമുക്ക് വായിക്കാം. ഫസ്റ്റ് വൺ, എൻലാർജ് വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ എംപ്ലോയീസ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. എൻലാർജ് എന്ന് വെച്ചാൽ എന്താണ്, എൻലാർജ് ചെയ്യുക, മീനിങ് മലയാളത്തിൽ എന്താ പറയാ, എൻലാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻലാർജ്, ഒരു ഐഡിയ ഇല്ല, ആ കൂട്ടത്തില് അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ്. അപ്പൊ നോക്കാം, എൻലാർജ് വിസിബിലിറ്റി, ആ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, എൻലാർജ് വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ എംപ്ലോയീസ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് അല്ലെ, ഹോസ്പിറ്റലിലെ എംപ്ലോയീസിന്റെയും ജീവനക്കാരുടെയും പ്രോഗ്രാമുകള് എന്നിവയുടെയൊക്കെ ഒരു വിസിബിലിറ്റി, ഒരു ദൃശ്യപരത വർദ്ധിപ്പിക്കുക. സെക്കൻഡ് വൺ, പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. അതായത് ഹോസ്പിറ്റലിനെ ഒരു എന്താണ് ഒരു ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടും അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ടും അതോറിറ്റി ആയിട്ടും ആ ഒരു പ്രദേശത്തെ നമ്മൾ എടുക്കുകയാണ്. ഹോസ്പിറ്റലിനെ അങ്ങനെ ഒരു സമൂഹമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഹെൽത്ത് കെയർ ലീഡർ ആയിട്ടും നമ്മൾ കാണുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം, ഇൻക്രീസ് അവയർനെസ് ഓഫ് ഹോസ്പിറ്റൽ ടോട്ടൽ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ്. ഹോസ്പിറ്റൽസിന്റെ അതായത് ആശുപത്രിയുടെ മൊത്തത്തിലുള്ള അല്ലെ ടോട്ടലി ആയിട്ടുള്ള പരിപാടികളെയും സേവനങ്ങളെയും ഒക്കെ കുറിച്ച് ഒരു അവയർനെസ് നൽകുക, അവബോധം വർദ്ധിപ്പിക്കുക, ജനങ്ങളിലേക്കൊരു അവയർനെസ് കൊടുക്കുക.
Then നാലാമത്തെ പോയിന്റ് എൻഹാൻസ് ദ ഹോസ്പിറ്റൽ ഇമേജ്, ഹോസ്പിറ്റലിന്റെ ഇമേജ് വർദ്ധിപ്പിക്കുക. ദെൻ അസിസ്റ്റ് ഇൻ റിക്രൂട്ട്മെന്റ് ആൻഡ് റിട്ടൻഷൻ ഓഫ് എംപ്ലോയീസ്. അതായത് എന്താണ്, ജീവനക്കാരെയൊക്കെ പുതിയ ജീവനക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നിലനിർത്തുകയും ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആക്ട് ആസ് എ ഫൗണ്ടേഷൻ വെൻ അൺറിയൽ ന്യൂസ് എബൌട്ട് ദ ഹോസ്പിറ്റൽസ് ഹാപ്പിനെസ്. ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യാജ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനെതിരേക്ക് എന്ത് ചെയ്യണം, പ്രതികരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക. ദെൻ ഇംപ്രൂവ് എംപ്ലോയി മൊറൈൽ. മൊറൈൽ എന്ന് വെച്ചാൽ എന്താ, മൊറൈൽ, മൊറൈൽ മീനിങ് എന്താണ്, മൊറൈൽ എന്ന് വെച്ചാൽ മനോവീര്യം അല്ലേ, അതായത് എംപ്ലോയീസിന്റെ അവരുടെ വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള മനോവീര്യം ഉയർത്തുക, വർദ്ധിപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻസിൽ പറയുന്നത്. ഒന്നുകൂടി വായിക്കാൻ ശ്രദ്ധിക്കുക, വായിക്കുമ്പോൾ മനസ്സിലായി. ഇനി നിങ്ങൾ കാണാം, നോക്കാം. ഫസ്റ്റ് വൺ, ഇൻ ലാസ്റ്റ് വിസിബിലിറ്റി ഫോർ ദ ഹോസ്പിറ്റൽ എംപ്ലോയീസ് പ്രോഗ്രാം ആൻഡ് സർവീസസ്. സെക്കൻഡ് വൺ, പൊസിഷൻ ദ ഹോസ്പിറ്റൽ ആസ് ഹെൽത്ത് കെയർ ലീഡർ ആൻഡ് അതോറിറ്റി വിത്തിൻ ദ കമ്മ്യൂണിറ്റി ഓർ റീജിയൻ. ദെൻ increase awareness of the hospital's total range of program and services. Then enhance the hospital image. Assist in recruit morale nurturing manovidyam. Manasine oru shaktiyokke namukku dhairyam pakarnu kodukkuka ennu parayile manovidyam. Then assist in recruitment and retention of employees. Act as a foundation when unreal news about the hospital happens. Improve employee morale. Okay, needs are public relations avashyakathaya ennu nammal parayunnathu. Clear aayo ellavarkkum points? Manasilayo points? Okay aano, endu vetti nilkkunna oru response onnum illallo aarum illa class il aarum endo class il punch padichu ningalkku madiyayirikkano ingeyano endu vetti oru response onnum illallo njan chodikkunnathil onnum oru response illa class kelkkunnilla aarum. Okay, then നമ്മള് നീഡ്സ് ആണ് നോക്കിയത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാം. പോയിന്റ് ഇനി ക്ലിയർ ആകുന്നുണ്ടോ? നാല് അഞ്ച് ആറ് എന്ന് പറ്റി നോക്കിയേ. അതായത് നമ്മള് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുകയും ഉള്ള സ്റ്റാഫിനെ റിട്ടൻഷൻ ചെയ്യുകയും ചെയ്യുക. സ്റ്റാഫിനെ പുറത്ത് പോകാതെ നിലനിർത്തുക. ദെൻ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യാജ വാർത്തകളൊക്കെ വരികയാണെങ്കിൽ അതിനെതിരേക്ക് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ദെൻ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ മനോധൈര്യം വർദ്ധിപ്പിക്കുക, അവർക്ക് നിൽക്കാനുള്ള കുറച്ച് പ്രചോദനമൊക്കെ നമ്മൾ കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ലാസ്റ്റത്തെ മൂന്ന് പോയിന്റ് ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാം. മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് പബ്ലിക് റിലേഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പോ പബ്ലിക് റിലേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പല എങ്ങനെ ഏതെല്ലാം രീതിയിലുള്ള മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാവുന്ന. ദേർ ആർ മെയിൻലി ടു മെത്തേഡ്സ്. മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. അപ്പോ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഓപ്പറേറ്റീവ് മെത്തേഡ്സ്, ദീസ് മെത്തേഡ്സ് ആർ ബേസിക്കലി റിലേറ്റഡ് വിത്ത് എവറി ആസ്പെക്ട് ഓഫ് ഹോസ്പിറ്റൽസ് ഓപ്പറേഷൻ, ഇൻക്ലൂഡിംഗ് ദോസ് ദാറ്റ് ആർ പെർഫോംഡ് ബൈ വർക്ക്മെൻ സച്ച് ആസ് ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസ് പേഴ്സണൽ ആൻഡ് അഡ്മിഷൻ ഓഫീസ് ക്ലർക്ക്. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും റിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നാണ്, ടെലിഫോൺ ഓപ്പറേറ്റർ, ഉണ്ടാകാം, അതുപോലെ തന്നെ എൻക്വയറി ഓഫീസിലുള്ള ഒരു വർക്കേഴ്സ് ഉണ്ടാകാം, അതുപോലെ തന്നെ ഓഫീസ് ക്ലർക്ക്, എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നവർ നമുക്ക് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുത്താം. ദെൻ All those maintaining contact with the patients, ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളെയും എല്ലാ പേഴ്സൺസിനെയും നമുക്ക് ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ ഉൾപ്പെടുത്താം.
as well as those working behind the screen share the same burden. അതായത് എന്താണ്, അതായത് നമ്മള് പുറമേ നിന്ന് നോക്കുന്ന, നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നവരുണ്ട് വർക്ക് ചെയ്യുന്നവര്, അതായത് ഇപ്പോ ടെലിഫോൺ ഓപ്പറേറ്റർ ഉണ്ട്, എൻക്വയറിലിരിക്കുന്ന സ്റ്റാഫുകളുണ്ട്, അവരെ കൂടാതെ തന്നെ ബിഹൈൻഡ് ദ സ്ക്രീൻ അതായത് അതിന്റെ പുറകിലും പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ ഉണ്ടാകും അല്ലെ. ബിഹൈൻഡ് ദ സ്ക്രീനിന്റെ പുറകിലും പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളും ഒരേ സെയിം ബേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഒരേ ഭാരം പങ്കിടുന്നവരാണ്, ഒരേ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ അവര് നമ്മള് ഇപ്പോ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് അല്ലെങ്കിൽ എന്താ പറയാ ബാക്ക് ഓഫീസ് സ്റ്റാഫ് എന്നൊക്കെ പറയാറുണ്ട് പല സ്ഥാപനങ്ങളിലും, കേട്ടിട്ടുണ്ടോ അവരെ? ഇപ്പൊ ബാങ്കിലൊക്കെ ആണെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, ബാക്ക് ഓഫീസ് സ്റ്റാഫ് ഉണ്ടാവും, പക്ഷെ അവര് സെയിം ജോലി തന്നെയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമ്മള് അവര് ബിഹൈൻഡ് ദ സ്ക്രീൻ ആണ് അല്ലെ, സ്ക്രീനിന്റെ പുറകിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോ ഇവരെല്ലാവരും ഉൾപ്പെടുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. The three fundamental components of a community operations are mainayita moonu community operations aanu parayunnathu. First one nokka, joyful and polite behavior alle, adayathu endana santoshavum maanyamayittulla oru perumaattam. Adippo namukku ariyam nammal inquiry il irikkunnavarokka nalla reethiyilayirikkum perumaarunnathu alle, pinne chela hospital okke angane ariyilla engilum nalla maanyamayittulla reethiyilayirikkum nammal oru ഹോസ്പിറ്റലിലേക്ക് ഇപ്പോ എന്തെങ്കിലും എൻക്വയറീസ് വേണ്ടി ഫോൺ ചെയ്യാറുണ്ട്, നിങ്ങൾ ചെയ്യാറുണ്ടോ? പിന്നെ ഡോക്ടർ ഉണ്ടോ, അല്ലെങ്കിൽ സീറ്റ് എടുക്കാനും മറ്റും നമ്മള് റിസപ്ഷനിൽ കോൾ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ടോ? ആരും ചെയ്തിട്ടില്ല. യെസ്, ഓക്കെ. അപ്പോ അവര് എങ്ങനെയാണ് അവരുടെ അവരുടെ സംസാരം? ഒരു എന്താ പറയാ, ഒരു ലോക്കൽ ഭാഷയിലായിട്ടോ സംസാരിക്കുന്നത്? ഒരു മാന്യമായിട്ടുള്ള രീതിയില് ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ എപ്പോഴാണ് അവർ അഭിസംബോധന ഒക്കെ ചെയ്യും? പിന്നെ ഹോസ്പിറ്റലാണ്, ഓക്കെ, താങ്കൾക്ക് എന്താണ് അല്ലെങ്കിൽ എന്ത് സേവനമാണ് നിങ്ങൾക്ക് വേണ്ടത്? നല്ല രീതിയിലായിരിക്കും അവർ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് അല്ലെ. ഒരു നല്ലൊരു മാന്യമായിട്ടുള്ള പൊളൈറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും എപ്പോഴും അവര് സംസാരിക്കുന്നത്. അങ്ങനെയാണോ നിങ്ങളുടെ അറിവില്? ആണോ? നമ്മൾ ആരും വിളിച്ചിട്ടൊക്കെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക്? ഓക്കെ, അപ്പോ അങ്ങനെ ഒരു ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, സന്തോഷകരമായിട്ടുള്ളതും അല്ലെങ്കിൽ മാന്യമായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റമായിരിക്കണം. ദെൻ സെക്കൻഡ് വൺ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, എന്താണ് വേഗമേറിയതും അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെ, ട്രീറ്റ്മെന്റ് ചികിത്സ കൊടുക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. മീൻസ് എന്താണ് പറയുന്നത്, അതായത് ഒരു വ്യക്തമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷവും അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ നല്ല രീതിയിലുള്ള അപ്പിയറൻസ്, നമുക്ക് ആ വർക്കേഴ്സിനെ കാണുന്ന തന്നെ നമുക്കും ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്യണം. അതേപോലെ ആയിരിക്കണം അവരുടെ അപ്പിയറൻസും അവരുടെ പെരുമാറ്റവും, അവരുടെ എങ്ങനെയാണോ നമ്മൾ അവരായിട്ടുള്ള ഇടപെടൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് ഒരിക്കലും ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് തോന്നാൻ പാടില്ല. അപ്പൊ ഇതാണ് മെയിൻലി പറയുന്ന മൂന്ന് കാര്യങ്ങള്, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, ക്ലിയർ എൻവയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്. നെക്സ്റ്റ് നോക്കാം, some operations of improving operation in hospital in the community level are ini nammal parna operations illa improve cheyanayitte community level il improvement cheyan pattuna karyangal baaki varunna karyangal endokkiyana nee parayunnathu. First one, a high quality patient care is the basis of good public relation. Oru good public relation inde basis ennu parayunnathu nalla reethiyilulla oru patient care provide cheyuka alle, ഉയർന്ന നിലവാരത്തിലുള്ള നല്ലൊരു കെയർ പേഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഏറ്റവും ഫസ്റ്റ്ലി നമുക്ക് പബ്ലിക് റിലേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ നോക്കാം, സഫിഷ്യന്റ് ഫിസിക്കൽ ഫെസിലിറ്റി വിത്ത് ഗുഡ് ഫങ്ഷണൽ ലേഔട്ട്, വെയിറ്റിംഗ് റൂം വിത്ത് ബെഞ്ചസ് ഓർ ചെയേഴ്സ്, വാട്ടർ റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി ഇൻ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഡോക്ടറെ കാണാനായിട്ട് വന്നിരിക്കുമ്പോ അത്യാവശ്യം നല്ല ബെഞ്ചസ് ഒക്കെ വേണം, അതുപോലെ ചെയേഴ്സ് വേണം, വാട്ടർ ഫെസിലിറ്റി അല്ലെ, കുടിവെള്ളമൊക്കെ വെക്കണം, അതുപോലെ തന്നെ ഇപ്പൊ റിഫ്രഷ്മെന്റ് ഒന്ന് മുഖം കഴുകാനും മറ്റും ഒരു വാഷ് ബേസിനും സംഭവങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക അല്ലെ. അതൊക്കെയാണ് നമ്മളെ ഫിസിക്കൽ ഫെസിലിറ്റിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ പബ്ലിക്കിന് കുറച്ചും കൂടി അത് കൂടുതൽ ആപ്റ്റ് ആണല്ലോ. ദെൻ മൂന്നാമത്തെ പോയിന്റ് നോക്കാം, മേക്കിംഗ് അതേഴ്സ് ഹാപ്പി, one must be happy himself alle, adu enda parayunnathu mattullavare santoshippikkanamengil nammal aadyam santoshavarayirikkanam. Good morale of workers not only improve efficiency, adu endana thollalargalude manovigam mathramalla marichu avarku karyakshamamayittulla
കാര്യക്ഷമത മാത്രമല്ല നല്ലൊരു ധാർമ്മിക ബോധം അവർക്ക് ഉണ്ടായിരിക്കണം. ബട്ട് വർക്കേഴ്സ് വിത്ത് ഹൈ മൊറൽ വർക്ക് ഇൻ എ പോസിറ്റീവ് മാനർ വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ ദ പേഷ്യന്റ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു നല്ലൊരു ഉയർന്ന ധാർമ്മിക ബോധം കൂടി അവരിൽ ഉണ്ടെങ്കിൽ മനോവീര്യം മാത്രമല്ല കാര്യക്ഷമതയും നല്ലൊരു ധാർമ്മിക ബോധം അവരിൽ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എന്താണ് വർക്കേഴ്സിനെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് വൺ നോക്കാം, ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് ഇഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് ഓൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അതർ സപ്പോർട്ടീവ് സർവീസ് അറൈസ് ഫ്രം ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ പോളിസീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് സ്റ്റാഫ്. അപ്പോ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ പരസ്പരം എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കണം അവര് കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് അല്ലെ. മറ്റ് സഹായ സേവനങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും പരസ്പരം ഒരു കോർഡിനേറ്റ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ എന്താണ് കാര്യക്ഷമത എഫിഷ്യൻസിയും അല്ലെങ്കിൽ നല്ലൊരു മികച്ച എന്താണ് മികച്ചൊരു അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ സംഘടന അല്ലെങ്കിൽ നയങ്ങള് എന്നിവയിൽ നിന്നും ഉത്തരവാദിത്തങ്ങളും എന്നിവയിൽ നിന്നൊക്കെയാണ് ഓരോ സ്റ്റാഫിന്റെ ആ ഒരു എന്താണ് പബ്ലിക് റിലേഷൻസിന്റെ കൂടുതൽ നമുക്കത് കൂടുതൽ അത് പബ്ലിക് റിലേഷനും മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴും നല്ലൊരു സംഘടനാപരമായിട്ടുള്ള സ്ട്രക്ചറും നയങ്ങളും ഇവയെല്ലാം പാലിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പബ്ലിക് റിലേഷൻസിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓപ്പറേറ്റീവ് മെത്തേഡ്സിൽ പറയുന്നത്. അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം, തോന്നിയോ ഈ ഒരു ചാപ്റ്റർ? പക്ഷെ ഞാൻ പറഞ്ഞു നമ്മള് മറ്റ് ചാപ്റ്ററുകളിൽ പഠിക്കുമ്പോൾ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകളും കാര്യങ്ങളൊക്കെയാണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി എന്താണ് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ഇത് കുറച്ചും കൂടി ജനറിക് ആയിട്ട് പറയുന്ന ഒരു ടോപ്പിക്കാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ പോയിന്റ്സ് ഒക്കെ കുറച്ച് നിങ്ങൾക്ക് ഇത്തിരി ഹാർഡായിട്ടൊക്കെ തോന്നിയേക്കാം, എങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല, ഈ ഒരു ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇനി ആ ഒരു ഫ്ലോ അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ. കുറച്ച് ഇത്തിരി നിങ്ങൾക്ക് മറ്റൊന്ന് വ്യത്യസ്തമായത് കൊണ്ട് കുറച്ച് ബോറായിട്ട് തോന്നിയേക്കാം, തോന്നിയോ? സത്യസന്ധമായിട്ട് പറയൂ, കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയോ? തോന്നിയില്ല എങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കേട്ടിരിക്കുമ്പോ ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ എൽമ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൽമ ബോറായിട്ട് തോന്നി, കുറച്ച് ബോറായിട്ട് തോന്നും അല്ലെ, ചെറുതായിട്ടൊക്കെ ഉണ്ട്, ഓക്കെ സമ്മതിച്ചു, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത്. പക്ഷെ നമുക്ക് ബോറിംഗ് ആണെന്ന് കരുതി നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ സ്കിപ്പ് ചെയ്ത് പോകാനും പറ്റില്ല അല്ലെ. സോ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വായിക്കാം. ഓപ്പറേറ്റീവ് മെത്തേഡ്സ് വായിച്ചു നോക്കാം, മനസ്സിരുത്തി വായിക്കണോട്ട് വായിക്കും, അതിന്റെ മീനിങ്ങും കൂടി ഒപ്പം നിങ്ങൾ മനസ്സിലൊന്ന് വായിച്ചു പോണം. വായിക്കാൻ പറയുന്ന സമയത്ത് എല്ലാവരും തന്നെ വായിക്കണോണ്ടോ? വായിച്ചിട്ട് അതിന്റെ മീനിങ് ഒന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ.
അയച്ചുള്ളവരോ ഓക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഓപ്പറേറ്റീവ് മെത്തേഡ്സ് നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്. അപ്പൊ ഓപ്പറേറ്റീവ് മെത്തേഡ്സ് നമ്മൾ പറഞ്ഞു എന്താണ് ഓപ്പറേറ്റീവ് പ്രവർത്തന ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പ്രവർത്തനപരമായിട്ടുള്ള ഇപ്പോ എൻക്വയറീസിലെയും മറ്റ് ബിഹൈൻഡിലും പ്രവർത്തിക്കുന്ന എല്ലാവരും ഉൾപ്പെടുന്നതാണ് ഓപ്പറേറ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമുക്കിനി നോക്കാം കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു the patients, their relatives and visitors. Communicative ആണ് സംസാരമാണ് അവിടെ അല്ലെ, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതാണ് പരസ്പരം. ഫസ്റ്റ് വൺ പറഞ്ഞത് ടു മേക്ക് അവൈലബിൾ അല്ലെ, രോഗികളും അവരുടെ ബന്ധുക്കൾക്കും അല്ലെ ബന്ധുക്കൾക്കും എന്താണ് അനുയോജ്യമായിട്ടുള്ള വിവരങ്ങൾ, സ്യൂട്ടബിൾ ആയിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനും ലഭ്യമാക്കുക അല്ലെ. വിസിറ്റേഴ്സിനും അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താണോ അതൊക്കെ ചോദിച്ച് അറിയുക. സെക്കൻഡ് വൺ എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈൻസ് instead of compelling on written one. അതായത് നമ്മള് രേഖാമൂലമുള്ള ഇപ്പൊ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ട്, ഇപ്പൊ നമ്മൾ പേഷ്യന്റിനോട് കിടക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് രേഖാമൂലം എഴുതി കൊടുക്കുന്നതിന് പകരം വാക്കാല് പറയാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാൻ, ഇപ്പോ PRO അടുത്ത് വന്ന് നേരിട്ട് വിവരം പറയാനൊക്കെ ഉള്ളൊരു അവസരം അവർക്ക് കൊടുക്കുക. ചിലപ്പോൾ എഴുതി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നേരിട്ട് വന്ന് പറയാനായിട്ട് വാക്കാൽ ഓറൽ ആയിട്ട് പറയാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കുക, സ്വിച്ച് ഇട്ട പോലെ ആൻസർ പറയുക. ദെൻ പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസ്. അത്യാവശ്യമുള്ള ഏരിയകളിലെ സജഷൻ ബോക്സ് വെക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നിർദ്ദേശപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് സജഷൻ ബോക്സ് ഒക്കെ വെക്കാറുണ്ട്, കംപ്ലൈന്റ് ബോക്സ് വെക്കാറുണ്ട്. അതിൽ നമുക്ക് നമ്മുടെ പേരൊന്നും എഴുതിയിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മൾ കംപ്ലൈന്റ്സ് എന്തെങ്കിലും എഴുതിയിടാം, അതുപോലെ തന്നെ നമുക്ക് സജഷൻസ് എന്തെങ്കിലും എഴുതിയിടാം. എന്നിട്ട് ആരെങ്കിലും സജഷൻസോ കംപ്ലൈന്റ്സ് ഒക്കെ എഴുതിയിടാറുണ്ടോ? നമുക്കുള്ളിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും, വല്ല പ്രശ്നം ഉണ്ടാവോ അല്ലെ, ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ കുഴപ്പമില്ല, സജഷൻ ബോക്സിൽ നമ്മളുടെ സജഷൻ എന്താണോ അല്ലെ, ഇപ്പൊ നമ്മൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ആണ് മുന്നോട്ട് വെക്കേണ്ടതെങ്കിൽ ആ ഒരു സജഷൻ നമുക്ക് മുന്നോട്ട് വെക്കാം. ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്ക് അവിടെ ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടോ, അപ്പൊ നമുക്ക് കംപ്ലൈൻസ് ചെയ്യാമെങ്കിൽ കംപ്ലൈൻസ് ബോക്സിൽ എഴുതി വെക്കുക. ദെൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ഫിലിംസ് ഷോസ് എക്സിബിഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ ബ്രൗഷർ ആർ ടു ബി എക്സിബിറ്റഡ്. അതായത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ വെക്കാം, അതുപോലെ തന്നെ ഫിലിം ഷോസുകളൊക്കെ കണ്ടക്ട് ചെയ്യാം, എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യാം, ഹോസ്പിറ്റൽ ബ്രൗച്ചർ ഒക്കെ തയ്യാറാക്കാം. അതായത് ഹോസ്പിറ്റലിനെ കുറച്ചുകൂടി പബ്ലിക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു, ഫീമെയിൽ വാർഡ്സിലോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വാർഡ്സിലൊക്കെ കുട്ടികൾക്കുള്ള ഫുഡും അല്ലെങ്കിൽ മീൻസ് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ചില സെപ്പറേറ്റ് നേഴ്സസ് വന്ന് ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ആരെങ്കിലും അങ്ങനെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ഹോസ്പിറ്റലിലായിരിക്കുമ്പോ? ചെയ്തിട്ടുണ്ടോ? കൂടുതലും എനിക്ക് തോന്നുന്നു ഫിമെയിൽ വാർഡ്സിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആ ഒരു വാർഡിലൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതും കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടതും ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ചെറിയൊരു ക്ലാസ്സോ അങ്ങനെയുള്ള ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷനോ ഒരു PPT പ്രസന്റേഷൻ ഒക്കെ വെച്ചിട്ട് ചെറിയ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് വാർഡിലും മറ്റും. ഞാൻ ആരെങ്കിലും അതില് പങ്കെടുത്തിട്ടുണ്ടോ? യെസ് അല്ലെ, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, പബ്ലിക് റിലേഷൻ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്.
The school teachers, students, housewives and members of women's organization and religious leaders can contact the hospital tour. Hospital tour ഒക്കെ കണ്ടക്ട് ചെയ്യാവുന്നത്. അവിടെ സ്കൂൾ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്താം, സ്റ്റുഡൻസിനെയും ഹൗസ് വൈഫ്സിനെയും വുമൻസ് ഓർഗനൈസേഷൻ സംഘടനകളൊക്കെ, സ്ത്രീകളുടെ അങ്ങനെയുള്ള സംഘടനകൾ ചെയ്യും. അതുപോലെ തന്നെ റിലീജിയസിന്റെ ലീഡേഴ്സിനെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റൽ ടൂർ ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. ദെൻ ടു ഹോൾഡ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഓർ ഓപ്പൺ ഡേ ഹൗസ് വെയർ പബ്ലിക് കാൻ ബി ഷോൺ എവറി ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ് സം ഓഫ് ദ ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസ്. നമുക്കൊരു നമ്മുടെ സ്കൂളിലായിരിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ നടത്താറുണ്ട്, ആനിവേഴ്സറി ഒക്കെ നടത്തും അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഡേ അറേഞ്ച് ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽ ഡേ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അവിടെയും ഡോക്ടേഴ്സിന്റെയും നഴ്സിന്റെയും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും അവരുടെ ഇതിൽ. അതുപോലെ തന്നെ അപ്പോഴും ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിന്റെയും മറ്റും എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഇപ്പൊ ഫ്ലാഷ് മോബ് ഒക്കെ ചെയ്യാറുണ്ട് ഇല്ലേ? ഫ്ലാഷ് മോബ് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ ബസ് സ്റ്റാൻഡുകളിലും മറ്റും അല്ലെങ്കിൽ റോട്ടിലൊക്കെ നമ്മൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ, ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഇരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലെ സ്റ്റുഡൻസ് ആയിരിക്കാം. അപ്പോ ഇങ്ങനെ ഒരു ഫ്ലാഷ് മോബിന്റെ ലാസ്റ്റ് ഒരു തീം ഉണ്ടാകും അല്ലെ? എന്തെങ്കിലും ഒരു അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു തീം അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഒക്കെ അറേഞ്ച് ചെയ്യുക. ദെൻ Using mass media would be helpful to improve the public relation. അല്ലെ? പബ്ലിക് റിലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് മാസ് മീഡിയ. നമ്മൾ ടി വിയിലെ പരസ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും, എത്ര എത്ര ഹോസ്പിറ്റലുകളുടെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരസ്യങ്ങള് സ്പെഷ്യാലിറ്റി പുതിയ പുതിയ ഹോസ്പിറ്റലുകളും അല്ലെ, പരസ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ദെൻ ഇനിയെ നമ്മളിപ്പോ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ് വരെ നമ്മൾ പരസ്യങ്ങളിലൂടെ കാണുന്നുണ്ട് ഇല്ലേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിന്റെ ആഡുകൾ നിങ്ങൾ കാണാറില്ലേ അല്ലേ? ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? നമ്മൾ പബ്ലിക്കിനെ കുറച്ചുകൂടി കൂടുതൽ ഇൻവെർഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ പരസ്യങ്ങളിലൂടെ പബ്ലിക്കിന്റെ ആ ഒരു റിലേഷനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹോസ്പിറ്റലിന്റെ പരസ്യങ്ങൾ കണ്ടിട്ടില്ല ഇതുപോലെ? ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലുകളുടെ പരസ്യം കണ്ടിട്ടുണ്ടോ? ഇന്ന ഫെസിലിറ്റി ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. മീഡിയ എന്ന് പറയുമ്പോൾ ടി വിയിൽ മാത്രമല്ല കേട്ടോ, പരസ്യം മാത്രമല്ല, അതുപോലെ തന്നെ റേഡിയോയിലൊക്കെ നമ്മള് ഇങ്ങനെ ഭയങ്കര വളരെ നല്ല രീതിയിൽ നമുക്ക് കേൾക്കുമ്പോ തന്നെ ആ കൊള്ളാലോ ഇത് നല്ലതായിരിക്കും എന്ന് നമുക്ക് മനസ്സിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇല്ലേ? അപ്പൊ അത്തരത്തിലുള്ള മീഡിയയും മാസ് മീഡിയയും നമുക്ക് വളരെ പബ്ലിക് റിലേഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഇത്രയുമാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ വരുന്നത്. ദെൻ ചെറിയൊരു ബോക്സ് ഉണ്ട് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിന്റെ, അതുകൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് ടോട്ടലി ഒന്ന് വായിച്ചു നോക്കാം. These methods employ means of communication in all possible forms to enable hospital to convey its message to the public. ആശുപത്രി അതിന്റെ സന്ദേശം പൊതുജനങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തിക്കാനായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആശയ രൂപങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മീഡിയയും മറ്റും നമുക്ക് ഇതിനെ ഉപയോഗിക്കാം, ഹോസ്പിറ്റൽ ടൂർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ ഡേ അറേഞ്ച് ചെയ്യാം. Then some of these are also intermixed with the intramural functions of the hospital and operative methods. ഇല്ലേ? ഇവയിൽ ചിലത് ആശുപത്രിയുമായിട്ടും ഇൻട്രാമ്യൂറൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്തർ സംസ്ഥാനമായിട്ടൊക്കെ ഇന്റർനാഷണൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്പറേറ്റീവ് മെത്തേഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ഡീൽസ് വിത്ത് മീഡിയ. ബാക്കി നമ്മൾ കുറച്ച് മീഡിയയുമായിട്ട് ഉപയോഗിക്കുന്ന മീഡിയയിലൂടെ പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് മീഡിയയിലൂടെ പരസ്യങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോ അതിലൂടെയൊക്കെ എന്താണ് പറയുന്നത്? പബ്ലിക് റിലേഷൻ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ്.
കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സ് വായിച്ചു നോക്കാം. അയച്ച ടേബിളും കൂടി താഴത്തെ ബോക്സും കൂടി ഒന്ന് വായിക്കണേ. ഡെൻ നോട്ട്ബുക്ക് ഒന്ന് എടുക്കാമോ എല്ലാവരും? നമ്മൾ ഇത്രയും എടുത്തതിൽ നിന്ന് ചെറിയൊരു ചെറിയൊരു ഷോർട്ട് നോട്ട് പോലെ ഒന്ന് എഴുതണം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗം എടുക്കാം. മതിയോ? കുറച്ച് നിങ്ങൾക്കും ഒരു കണ്ടിന്യൂസ് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവല്ലോ, ഒരു റിലാക്സേഷന് വേണ്ടി നോട്ട്ബുക്ക് എടുക്കുക. ലാസ്റ്റ് നോട്ട് എഴുതാന്നാ വിചാരിച്ചത്, കുഴപ്പമില്ല, ഇപ്പൊ എഴുതിക്കോളൂ, എന്നിട്ട് നമുക്ക് അടുത്തത് എടുക്കാം കേട്ടോ. എടുത്തോ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോ? ചാപ്റ്ററിന്റെ പേര് കൊടുത്തോളൂ, പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ. എഴുതിയോ? ദെൻ പബ്ലിക് റിലേഷൻ ഹെഡിങ് കൊടുത്തു, ദെൻ അതിന്റെ താഴെ എഡ്വേർഡ് ബെർണൈസ് എന്ന് എഴുതിക്കോളൂ. എഡ്വേർഡ് ബെർണൈസ് വലിയതായിട്ട് എഴുതാം കേട്ടോ. എഡ്വേർഡ് ബെർണൈസ് കുറച്ച് ബോൾഡ് ആക്കി എഴുതാം. ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പോയിന്റ് ആക്കി എഴുതാം. ഓരോ പോയിന്റ് കേട്ടോ, ഓരോ കുഞ്ഞ് സ്റ്റാർ പോയിന്റ് ഇട്ട് എഴുതിക്കോളൂ. ഫസ്റ്റ് വൺ എഴുതാം, ബോൺ ഓൺ 1891. ബോൺ ഓൺ 1891. സ്പെല്ലിംഗ് PDF നോക്കി എഴുതിക്കോളൂ. എഡ്വേർഡ് ബെർണൈസ് കേട്ടോ.
ഓക്കെ എഴുതിയ ഫസ്റ്റ് പോയിന്റ് ബോൺ ഓൺ 1891. സെക്കൻഡ് പോയിന്റ് എഴുതാം ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ഏറ്റവും മാക്സിമം ഷോർട്ട് ആയിട്ടാണോ നമ്മൾ എഴുതുന്നത്. ജസ്റ്റ് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനാണ്, ഇറക്കിയത് മാത്രം നിങ്ങൾ നോട്ട്ബുക്ക് നോക്കി പഠിച്ചാൽ മതി. ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ രണ്ടാമത്തെ പോയിന്റ്. Then third point is studied at New York University. 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 നാലാമത്തെ പോയിന്റ് എഴുതാം. Wrote എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് ബുക്ക് എന്നിട്ട് ചെറിയൊരു ഹൈഫൻ ഇട്ടിട്ട് ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് എഴുതാം. ഫസ്റ്റ് ബുക്ക് ക്രിസ്റ്റലൈസ്ഡ് പബ്ലിക് ഒപ്പീനിയൻ. Crystallized public opinion. Crystallized. അത്രയും മതി. അത് ചെറിയൊരു ബോക്സ് പോലെ നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ എഴുതിയില്ലേ 4 പോയിന്റ്, ചെറിയൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചിട്ടോളൂ. അപ്പൊ ആ ബോക്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ എഡ്വേർഡ് ബെർണാൾഡ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ദെൻ നെക്സ്റ്റ് അതിന്റെ താഴെ എഴുതിക്കോളൂ പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽ എന്ന് എഴുതാം. ഹെഡിങ് കൊടുക്കാം പി ആർ ഇൻ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ. ഷോർട്ടാക്കി പി ആർ എന്നാലും എഴുതിക്കോളൂ. പി ആർ ഇൻ ഹോസ്പിറ്റൽ. താഴെ എഴുതിക്കോളൂ പി ആർ ദ പി ആർ ദ പി ആർ പബ്ലിക് റിലേഷൻ. ദ പി ആർ ഡിപ്പാർട്ട്മെന്റ് ഈസ് ദ പി ആർ ഡിപ്പാർട്ട്മെന്റ് ഈസ് പി ആർ ഡിപ്പാർട്ട്മെന്റ് ഈസ് responsible for the PR department is responsible for implementation of Hospital marketing programs. Hospital marketing programs. Hospital marketing programs. Advertising. Communication, advertising. Communication. Patient satisfaction monitoring. ഒന്നുകൂടെ പറയണോ? കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിക്കാം.
The PR department is responsible for implementation of hospital marketing programs, advertising, communication, patient satisfaction monitoring. Patient satisfaction monitoring. Patient satisfaction monitoring. Okay, then next എഴുതിക്കോളൂ. Fundamental ഒരു ചെറിയ heading പോലെ എഴുതാം. Fundamental components of community operations. Fundamental components of community operations. Fundamental community of components of community operations. എഴുതിക്കോളൂ. ഒന്ന്, മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞു. മൂന്ന് ഫണ്ടമെന്റൽ കോമ്പോണൻസ് ഉണ്ട്. ഫണ്ടമെന്റൽ കോമ്പോണൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ്. കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസിലെ മെയിൻ ആയിട്ടുള്ള മൂന്ന് കോമ്പോണൻസ് ഏതൊക്കെയാണെന്ന് എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാം. അതുകൊണ്ടാണെന്ന് എടുത്ത് എഴുതിക്കോളാൻ പറഞ്ഞത്. ഫസ്റ്റ് വൺ എഴുതാ, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. ജോയ്ഫുൾ ആൻഡ് polite behavior. Joyful and polite behavior. Then second one, quick and efficient treatment. Quick and efficient treatment. Quick and efficient treatment. Quick and efficient treatment. Quick, വേഗത്തിലുള്ളതും efficient ആയിട്ടുള്ള treatment. പേരിലുണ്ട് കേട്ടോ മൂന്നെണ്ണം. മൂന്നാമത്തത് clear environment and well appearance of the workers. മൂന്ന് കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണത്. അതാണ് നോട്ട് ചെയ്യാന്ന് പറഞ്ഞത്, നോട്ടിൽ എഴുതിപ്പിക്കുന്നത്. 3 fundamental components of community operations. Joyful and polite behavior, quick and efficient treatment, clear environment and well appearance of the workers. Well appearance of the workers. Okay, complete ayo. ഓക്കെ, എഴുതിയ അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ നമ്മൾ നോട്ട് എഴുതിയ അത്രയും ഒന്ന് വായിച്ചു നോക്കാം. ഒരു വട്ടം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ.
നോട്ട് ബുക്കിലേക്ക് എത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചെല്ലാവരോ? വായിച്ചോ? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. പക്ഷെ അടുത്ത പീരീഡും കൂടി മീൻസ് കുറച്ച് ടൈം കൂടി ഒരു ഹാഫ് ആൻ അവറും കൂടി കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കും. അപ്പോ ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം, നിങ്ങളൊന്ന് ജസ്റ്റ് വെള്ളം കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വന്നോളൂ. ആരും ക്ലാസ് കഴിഞ്ഞിട്ട് പോകരുത്. നെക്സ്റ്റ് നമുക്കൊരു 12 മണി രണ്ട് അരമണിക്കൂർ കൂടി ക്ലാസ് കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 5 മിനിറ്റ്സ് ബ്രേക്ക്, 11:35 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എല്ലാരും വന്നോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിന് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നത്. കമ്മ്യൂണിക്കേഷൻസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പരസ്പരം രണ്ടുപേർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് ഏതെല്ലാം വേസിൽ നമുക്ക് കൊണ്ടുവരാമെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻ ടു പേഷ്യൻസ് ദയർ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെ. അതായത് എന്താണ് നമ്മള് എന്താണ് അതുപോലെ തന്നെ അതായത് പേഷ്യൻസിനും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് വിസിറ്റേഴ്സിനും ബന്ധുക്കൾക്കും ഉചിതമായിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകുക. പ്രൊവൈഡിങ് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുക. ദെൻ അറ്റ് എൻക്വയറി രജിസ്ട്രേഷൻ ഓൺ പേഷ്യന്റ് ഡിസ്ചാർജ് റിഗാർഡിംഗ് ഹിസ് ഓർ ഹർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അപ്പ്. അതായത് എൻക്വയറിയിലായാലും രജിസ്ട്രേഷന്റെ സമയത്തും അതുപോലെ തന്നെ രോഗിയുടെ ഡിസ്ചാർജ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നൽകണം. ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻസ് ക്യാൻ സർവ് ദിസ് പർപ്പസ് വെൽ. അപ്പോ പങ്കെടുക്കുന്ന ഫിസിഷ്യനുമായിട്ടുള്ള ഒരു ഡിസ്ചാർജ് ഇന്റർവ്യൂ ഇതിന് നന്നായിട്ട് സഹായിക്കുന്നു. നമ്മള് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ നമ്മൾ തന്നെ ഡോക്ടറെ പോയി കാണും അല്ലേ. അപ്പൊ ഡോക്ടർ പറയും ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, ചിലപ്പോൾ കുറച്ചും കൂടി റെസ്റ്റ് ഒക്കെ എടുക്കണമെന്ന് പറയും, ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വന്ന് കാണണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ആ ഒരു ഫിസിഷ്യൻ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുന്നു. ദെൻ സെക്കൻഡ് നോക്കാം, ആൻ ഓപ്പൺ ഹൗസ് അപ്രോച്ച് ടു ദ വിസിറ്റേഴ്സ് വിതൗട്ട് ഇന്റർഫിയറിംഗ് ഇൻ ദ റൂട്ടീൻ മെഡിക്കൽ കെയർ ഫങ്ഷനിങ്. അതായത് ഒരു പതിവ് നമ്മൾ ഡെയിലി ഡോക്ടർ വന്ന് റൗണ്ട്സിനൊക്കെ വന്ന് കാണാറുണ്ട് പേഷ്യൻസിനൊക്കെ അല്ലേ, റൗണ്ട്സിന് വരാറുണ്ട്. അപ്പോ അതിൽ നിന്നും ഇടപെടാതെ സന്ദർശകരോടും അതായത് വിസിറ്റേഴ്സിനോട് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു മെഡിക്കൽ എന്താ പറയാ ഓപ്പൺ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ, മീൻസ് പതിവ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടും ഓപ്പൺ ആയിട്ട് കാര്യങ്ങളൊക്കെ വിസിറ്റേഴ്സിനോടും പേഷ്യൻസിനോടും സംസാരിക്കാം. എന്തൊക്കെയാണ് നോക്കാം. ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ടു പേഷ്യൻസ് കനോട്ട് ബി അവോയ്ഡഡ് ഇൻ അവർ പെക്യുലർ സോഷ്യോ കൾച്ചറൽ എത്തിക്സ് അല്ലേ. അതായത് എന്താ പറയുന്നത്, ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഇപ്പൊ രോഗികളെ സന്ദർശിക്കാനായിട്ട് വലിയൊരു വിഭാഗം പേഷ്യൻസിനും മീൻസ് എന്താ പറയാ രോഗികളെ സന്ദർശിക്കാനായിട്ട് നമുക്കറിയാം സന്ദർശകർക്ക് കഴിയില്ല അധികം അല്ലെ. നമുക്ക് വിസിറ്റേഴ്സ് ഒന്നും അധികം അലൗഡ് അല്ല. വിസിറ്റിങ്ങിന് കൃത്യമായിട്ടുള്ള ഒരു ടൈം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ, അങ്ങനെയല്ലേ നമുക്ക് തോന്നുമ്പോ പോയിട്ട് പേഷ്യൻസിനെ സന്ദർശിക്കാൻ പറ്റാറുണ്ടോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആകുമ്പോൾ? ഇങ്ങനെയാണോ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനാണോ പോയിരിക്കുന്നത്, രാത്രി അവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുമോ? അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ വിസിറ്റിംഗ് ടൈം അലൗഡ് ഉണ്ട്. സോ നമ്മളുടെ ആ ഒരു സാംസ്കാരിക ധാർമ്മികതയിൽ നമുക്ക് അധിക നേരമൊന്നും സന്ദർശിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ ദ ക്വറീസ് ഓഫ് റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ഇഫ് എ ഡോക്ടർ ഓർ സീനിയർ നേഴ്സ് കൺസർവേറ്റ് വിത്ത് ദ വാർഡ് മെയ്ഡ് അവൈലബിൾ ഇൻ ദ വാർഡ് ഡ്യൂറിംഗ് വിസിറ്റ് അവേഴ്സ് ഫോർ ഹിസ് പർപ്പസ്. അതുപോലെ തന്നെ നമുക്ക് രോഗിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അല്ലെ, ഇപ്പൊ രോഗിക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ, അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് ഡിസ്ചാർജ് ആകാം എന്നെല്ലാം നമുക്ക് ഒരു ഡോക്ടറോടോ അല്ലെങ്കിൽ ഒരു സീനിയർ നേഴ്സിനോടോ നമുക്ക് നമ്മളുടെ സംശയങ്ങൾ ചോദിച്ച് നമുക്ക് സംശയങ്ങളൊക്കെ തൃപ്തികര സാറ്റിസ്ഫാക്ഷൻ ആക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് സന്ദർശകരുടെ മീൻസ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനോടോ അല്ലെങ്കിൽ ഒരു സീനിയർ നേഴ്സിനോടോ ആണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്. Then administrative rounds by hospital administrator at different levels. However, they should be as informal as possible. അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഭരണപരമായിട്ടുള്ള റൗണ്ടുകളൊക്കെ ഉണ്ടാകും. ഇപ്പൊ പി ആർ ഒ എന്നൊക്കെ നമ്മൾ പറഞ്ഞു, പേഷ്യന്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞ ഒരു പി ആർ ഒ പോസ്റ്റ് ഉണ്ട്. ആ പി ആർ ഒ എന്ന് പറയുന്നത് നമ്മളുടെ രോഗികളെ വന്ന് സന്ദർശിക്കും, എങ്ങനെയുണ്ട്, നമ്മളുടെ മാറ്റങ്ങളൊക്കെ വന്ന് നോക്കും, അപ്പൊ ബെറ്റർ ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ വന്ന് അവര് റൗണ്ട്സിൽ വന്ന് ഫോർമലി ആയിട്ടുള്ള റൗണ്ട്സിൽ വന്ന് ചെക്ക് ചെയ്യാറുണ്ട്. എങ്കിലും അനൗപചാരികമായിട്ടും ഇൻഫോർമൽ ആയിട്ടും ഇടയ്ക്കൊക്കെ വന്നൊന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുക തിരക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഓപ്പൺ ഹൗസിൽ പറയുന്നത്. ദെൻ
ഇനി മൂന്നാമത്തെ പറയുന്നത് ഓരോ വെയിൽസ് ആണ് കേട്ടോ, എങ്ങനെയൊക്കെയാണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം എന്നുള്ള വഴികളാണ് ഈ പറയുന്നത് കേട്ടോ. പിക്ചറിൽ കാണുന്നത് പോലെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ നെയിം ബോർഡുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇല്ലേ? ഏതൊക്കെ നെയിം ബോർഡുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്? നെയിം ബോർഡ്സുകളെ ഏതെല്ലാം നെയിം ബോർഡ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട്? കമന്റ് ചെയ്യാമോ? നിങ്ങൾ ആരും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല, ചെല്ലാ ഡോക്ടറെ കാണാൻ മരുന്ന് വാങ്ങിക്കുക പോരുക അത്രേ ഉള്ളോ? ഈ ഹോസ്പിറ്റലിൽ പോയിരിക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കാറില്ലേ നെയിം ബോർഡ്സുകള്? ആ ഡോക്ടേഴ്സിന്റെ നെയിം എഴുതിയിട്ടുണ്ടാവും, ഡിപ്പാർട്ട്മെന്റ്സിന്റെ നെയിം എഴുതി കാണും, പിന്നെ എന്തൊക്കെ ഉണ്ടാവും, അതുപോലെ എക്സ്റേ ലാബ് അങ്ങനെയുള്ള നെയിം ബോർഡ്സുകളൊക്കെ ഉണ്ടാകും അല്ലേ? ഓക്കെ, അപ്പൊ അതിൽ തന്നെയാണ് ഈ സൈനേജ് നെയിം ബോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നെയിം ബോർഡ്സ് വെച്ചിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണ്? നല്ല ഗുണം ഉണ്ടോ അങ്ങനെ വെക്കുന്നത് കൊണ്ട്? എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈസി ടു ഫൈൻഡ് അല്ലെ, നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറിന്റെ റൂം ഏതാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുമ്പോഴേക്കും ഡോക്ടർ സമയം കഴിഞ്ഞ് ഡോക്ടറിൽ പോകും. അപ്പോ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെയുള്ള സൈനേജ് ഒക്കെ കൊണ്ടുവരുന്നത്, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം, ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ് അല്ലെ, നമുക്ക് ഈസി ടു ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഫ്ലോർ പ്ലാൻസ് displayed at strategic places, floor plans കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഇല്ലേ ഇത്രാമത്തെ ഫസ്റ്റ് ഫ്ലോറിൽ എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു സൈൻ ബോർഡ് നെയിം ബോർഡ്സ്? അതായത് ഫസ്റ്റ് ഫ്ലോറിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇത്ര ഇത്ര റൂമുകളുണ്ട്, ഇത്ര നമ്പർ തുടങ്ങി ഇത്ര നമ്പർ വരെയുള്ള റൂമുകൾ അവിടെ അവൈലബിൾ ആണ് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലോർ പ്ലാൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾ റൂം ഷുഡ് ബി നമ്പേർഡ് അല്ലേ, എല്ലാ റൂമിന്റെ ഡോറിലും ഒരു നമ്പർ ഉണ്ടാവും, ചിലപ്പോ പേഷ്യൻസിന്റെ പേര് കൂടി ചിലപ്പോ അതിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ദെൻ പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗച്ചർ ഓർ വിസിറ്റേഴ്സ് ഗൈഡ്, പേഷ്യന്റ് ഇൻഫോർമേഷൻ ബ്രൗച്ചറും അതുപോലെ തന്നെ വിസിറ്റേഴ്സ് ഗൈഡൊക്കെ അതിൽ നൽകിയിട്ടുണ്ടാകും. അത് സൈനേജ് ആയിട്ട് നെയിം ബോർഡ്സിൽ പറയുന്നത്. ഫസ്റ്റ് മൂന്ന് മെത്തേഡ് ഒന്ന് വായിച്ചു നോക്കാം. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സിൽ മൂന്ന് മെത്തേഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഏഴ് മെത്തേഡായിട്ട് പറയുന്നത് നമ്മൾ മൂന്നെണ്ണോട് നോക്കിയത്, മൂന്നെണ്ണം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത മൂന്നെണ്ണം നാലെണ്ണം കൂടി എടുക്കാം. ഒരു പോയിന്റ് വായിച്ചു നോക്കിക്കോളൂ. സെക്കൻഡ് പോയിന്റിൽ പറയുന്നതേ ഇപ്പൊ നമുക്ക് പേഷ്യന്റിനെ സംബന്ധിച്ച് രോഗിയെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ രോഗിയെ കാണിച്ച ഡോക്ടറോടോ അല്ലെങ്കിൽ അവിടുത്തെ സീനിയർ നേഴ്സിനോടോ ചോദിച്ച് അറിയാവുന്നത്. ബാക്കി വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രോഗിയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിക്കില്ലല്ലോ. അപ്പൊ ആ ഡോക്ടറോടോ അതൊരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, നമ്മൾ സംസാരിക്കുകയാണ്, ഡോക്ടറോട് ചോദിക്കുകയാണ് പേഷ്യന്റിന് എങ്ങനെയുണ്ട്, ഡോക്ടർ ഇനിയിപ്പോ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആകും. ഡോക്ടറോടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സീനിയർ നേഴ്സിനോടോ പേഷ്യന്റുമായിട്ട് റിലേഷനുള്ള ഒരു സീനിയർ റിലേഷൻ മീൻസ് ആ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു
സീനിയർ നേഴ്സിനോടും നമുക്ക് വിവരങ്ങൾ ചോദിക്കാൻ പറ്റുന്നു. മറ്റു വേറെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല അല്ലെ. അപ്പോ ഈ ഡോക്ടറോടോ അല്ലെങ്കിൽ ആ സീനിയർ നേഴ്സിനോടോ നമ്മൾ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ആ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മൾ പറയുന്നത്, അതായത് നമ്മൾ പരസ്പരം അറിയുന്ന കാര്യങ്ങൾ, ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. സൈനേജും നെയിം ബോർഡ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇനി പോകുമ്പോന്ന് ശ്രദ്ധിക്കണേ, ഇനിയെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ, ഇനി എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ഇങ്ങനെയുള്ള സൈനേജും നെയിം ബോർഡ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ. വായിച്ചെല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ് ആൻഡ് സജഷൻസ്. എന്താണ് കംപ്ലൈന്റ്സ്, കോംപ്ലിമെന്റ്സ് ആൻഡ് സജഷൻസ്? A provision to listen to verbal complaints instead of insisting or written ones, emails, provision of a suggestion box at an appropriate place. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സജഷൻ ബോക്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ വെക്കുക. അതായത് ഇപ്പോ വെർബൽ കംപ്ലൈൻസ്, ഇപ്പൊ വാക്കാല് പറയുന്ന കംപ്ലൈൻസ് പറയാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഇമെയിൽ നമുക്ക് അയക്കാനായിട്ട് അല്ലെ, ഇപ്പൊ ഇമെയിലിന് പകരോ ഇമെയിലൂടെ ഒക്കെ നമുക്ക് കംപ്ലൈൻസും നമ്മുടെ സജഷൻസ് ഒക്കെ കൊടുക്കാം. അപ്പോ അങ്ങനെ പറ്റിയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു സജഷൻ ബോക്സ് കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് പ്ലേസിൽ വെക്കുക. അപ്പോ ആളുകൾ എന്ത് ചെയ്യും, ആ സജഷൻ ബോക്സിൽ ഇടും അല്ലെ, അവരുടെ സജഷൻസും അല്ലെങ്കിൽ എന്താണ് കംപ്ലൈൻസ് ഉണ്ടോ അല്ലെങ്കിൽ കോംപ്ലിമെന്റ്സോ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സജഷൻ ബോക്സിൽ അവർ നിക്ഷേപിക്കും. ഫിഫ്ത് വൺ പറയുന്നത് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസ്. ഹോസ്പിറ്റലും പുറമേയുള്ള പബ്ലിക് ഇന്ററാക്ഷൻസ് തമ്മിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഹോസ്പിറ്റൽ ടൂർസ് ബൈ ഗ്രൂപ്പ് സച്ച് ആസ് സ്കൂൾ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, മെമ്പേഴ്സ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ, പീപ്പിൾ റെപ്രസെന്റേറ്റീവ്, റിലീജിയസ് ലീഡേഴ്സ് എക്സെട്രാ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒക്കെ തന്നെയാണ് ഹോസ്പിറ്റൽ ടൂറുകളെന്ന് അറേഞ്ച് ചെയ്യുക, ഉൾപ്പെടുത്തുക, ഇവരെയെല്ലാം ഉൾപ്പെടുത്തുക, ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും റിലീജിയസ് ലീഡേഴ്സിനെയും മറ്റു സംഘടനക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഹോസ്പിറ്റൽ ടൂർസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഹെൽത്ത് ഫെയർസ്, എക്സിബിഷൻസ്, സ്പെഷ്യൽ ക്ലിനിക്സ്, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രോഗ്രാംസ്, വെക്കേഷൻ വോളണ്ടിയർ പ്രോഗ്രാം, ഓർഗനൈസ് കരിയർ ഡേ എക്സെട്ര. അപ്പോ എക്സിബിഷൻസ് ഒക്കെ കൊണ്ടുവരിക, അതുപോലെ തന്നെ സ്പെഷ്യൽ ക്ലിനിക്സുകൾ നമ്മള് ചില ഹോസ്പിറ്റലുകളിലൊക്കെ അവരെ അറേഞ്ച് ചെയ്യാറുണ്ട്. എന്താണ് നമ്മള് നേത്രദാന ക്യാമ്പ് അല്ലെങ്കിൽ അലർജി ടെസ്റ്റുകളുടെ ഒരു ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, നമ്മൾ അങ്ങനെ പത്രത്തിന്റെ ഒക്കെ ന്യൂസ് പേപ്പറിന്റെ ഒക്കെ കണ്ടുപിട്ട് അഡ്വർടൈസ്മെന്റിൽ നോട്ടീസ് ഒക്കെ കിട്ടാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഹോസ്പിറ്റലുകാരെ അറേഞ്ച് ചെയ്യാറുണ്ട് സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് അല്ലെങ്കിൽ അലർജി ടെസ്റ്റുകള് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടെസ്റ്റുകളോ അങ്ങനെയൊക്കെ അവർ ചെയ്യാറുണ്ട്. അതൊക്കെ കൂടുതലും പബ്ലിക്കിന്റെ ഒരു ഇത് കൂടുതലും നേടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സിബിഷൻസുകൾ അറേഞ്ച് ചെയ്യുക, ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമുകൾ, ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ഉള്ള ഒരു പ്രത്യേക അവയർനെസ് പ്രോഗ്രാമുകളും മറ്റും, അതുപോലെ തന്നെ വെക്കേഷൻ എന്തെങ്കിലും പ്രോഗ്രാംസുകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ദെൻ ഹോൾഡിംഗ് ഓഫ് ആനുവൽ ഹോസ്പിറ്റൽ ഡേ, ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ഡേ അല്ലെങ്കിൽ കരിയർ സ്പെഷ്യൽ ഇവന്റ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്യുന്നു. Then all this helps in projecting every aspect of the hospital
ഓപ്പറേഷൻസ് ഇൻക്ലൂഡിംഗ് സം ഓഫ് ദ ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസ് അല്ലെ, ഉയർന്ന സാങ്കേതിക ടെക്നിക്കൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ എല്ലാ വശങ്ങളും ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലും പബ്ലിക്കുമായിട്ട് റിലേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ഒരു മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെയാണ് പബ്ലിക് റിലേഷൻസിൽ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. അത് ഏഴ് പോയിന്റ് ആണുള്ളത്. നെക്സ്റ്റ് സ്പീക്കേഴ്സ് ബ്യൂറോ സെവൻ ആണ് കിടക്കുന്നത്, സിക്സ് താഴെ പോയി കിടക്കുന്നുണ്ട്, അങ്ങനെ ഇവിടെ മാറിപ്പോയതാണ് കുഴപ്പമില്ല. അപ്പോ സ്പീക്കേഴ്സ് ബ്യൂറോ എന്താണെന്ന് നോക്കാം. സിഇഒ ആൻഡ് സ്റ്റാഫ് ഷുഡ് യൂസ് എവറി ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു അതർ സർവീസ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൺ ഹെൽത്ത് മാറ്റേഴ്സ്. സിഇഒ എന്ന് വെച്ചാൽ ആരാ? CEO ഫുൾ ഫോം എന്താ സിഇഒടെ? കമന്റ് ചെയ്യാമോ? പറഞ്ഞോളൂ, തെറ്റുണ്ടെങ്കിൽ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല. സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സിഇഒ മീൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോ ഇവിടെ പറയുന്നത് സ്പീക്കേഴ്സ് ബ്യൂറോ എന്ന് പറഞ്ഞൊരു ഇതിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. സിഇഒ ആൻഡ് സ്റ്റാഫ് ഷുഡ് യൂസ് എവറി ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ടു അതർ സർവീസ് ഓർഗനൈസേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ഹെൽത്ത് മാറ്റേഴ്സ്. ആരോഗ്യ കാര്യങ്ങളില് അല്ലെങ്കിൽ മറ്റ് സേവനങ്ങളിലോ അല്ലെങ്കിൽ സംഘടനകളോടോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോടോ ഒക്കെ സംസാരിക്കാൻ സിഇഒ ആണ് മെയിൻ അവസരങ്ങളൊക്കെ ഉപയോഗിക്കണമെന്ന്. സിഇഒ ആണ് സ്പീക്കേഴ്സ് ബ്യൂറോല മെയിൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് സിഇഒ ആണ്. അപ്പോ എന്താ പറയുന്നത്, ആരോഗ്യ കാര്യങ്ങളിലോ മറ്റ് സംഘടനകളിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പീക്കേഴ്സ് ബ്യൂറോയിൽ സംസാരിക്കേണ്ടത് സിഇഒ ആയിരിക്കും. നെക്സ്റ്റ് വൺ, അഡ്വൈസറി കമ്മിറ്റി നോക്കാം. ഇറ്റ് ഈസ് റോൾ its role should be to suggest to hospital administration the methods to overcome their shortcomings and interrupt the functioning of the hospital to the community. Advisory nu parayumba thana ariya oru upadesham nalguga annu oru meaning aanu alle, upadeshaka samithi aanu advisory council nu parayunnathu. Appo ee aashupathrile avarude bharana karyangalilekke porayumbalokke undengil adu parihrikkanum adinulla margangalokke nirdeshichu kodukkuka ennathaanu അഡ്വൈസറി കമ്മിറ്റി ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സമൂഹത്തിന് എന്താണ് ആശുപത്രിയുടെ പ്രവർത്തനം സമൂഹത്തിനും നല്ലൊരു രീതിയിൽ സമൂഹത്തിന് വേണ്ടി ആയിരിക്കണം എന്നതായിരിക്കണം ഒരു ചുമതല എന്നൊക്കെ എന്ത് പറയാ അഡ്വൈസ് ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പൊ ഭരണകാര്യങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനെല്ലാം നീക്കി കൊടുക്കുക, ഏത് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാമെന്നൊക്കെ അവരൊന്ന് ഉപദേശിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡ്വൈസറി കമ്മിറ്റി ചെയ്യുന്നത്. അപ്പോ മെയിൻ ആയിട്ട് ഏഴെണ്ണോട് നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഏഴ് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫോർമേഷൻസ് ടു ദ പേഷ്യൻസിന് നൽകുക. സെക്കൻഡ് വൺ പറഞ്ഞത് ഓപ്പൺ ഹൗസ് അപ്രോച്ച് കൊടുക്കുക. തേർഡ് വൺ സൈനേജ് നെയിം ബോർഡ്സുകൾ നൽകുക. ദെൻ കംപ്ലയൻസ് കോംപ്ലിമെന്റ്സ്. അതുപോലെ തന്നെ ഫിഫ്ത് വൺ പറഞ്ഞത് ഹോസ്പിറ്റൽ പബ്ലിക് ഇന്ററാക്ഷൻസുകൾ. ദെൻ സ്പീക്കേഴ്സ് ബ്യൂറോ പറഞ്ഞു, സ്പീക്കേഴ്സ് ബ്യൂറോയിലെ ഇമ്പോർട്ടന്റ് ആണ് സിഇഒ ആണ് അവിടെ മെയിൻ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ അഡ്വൈസറി കൗൺസിൽ. അഡ്വൈസറി കൗൺസിൽ പറഞ്ഞു അഡ്മിനിസ്ട്രേഷന് എന്തെങ്കിലും തരത്തിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തിരുത്തി അതിനുള്ള അഡ്വൈസ് ഒക്കെ നൽകുക. ഇത്രയും കാര്യങ്ങളാണ്, ഏഴ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇത്രയും മതി. ഇന്ന് കുറച്ചും കൂടി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബോറായി പോകുന്ന അറിയാം. ഇത്രയും മതിയില്ലേ ക്ലാസ്? മതിയോ? മതി. ഓക്കെ, അല്ല എനിക്കറിയാം അത്രയും മതി നമുക്ക്, കാരണം ഇത് ഇച്ചിരി കൂടുതൽ ടൈം നമ്മൾ എടുത്തിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല, അതൊരു വലിയ ചാപ്റ്ററാണ്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ വരെ എടുത്തു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന ഒരു അധികമില്ല, ഒരു ഒന്ന് കുറച്ചധികം വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കൂടുതൽ എടുത്തത്. ടോട്ടൽ 14 പേജോളം ഉണ്ട്. നമ്മൾ അതിലൊരു മാക്സിമം ഒരു പകുതി ഏകദേശമായിട്ടുണ്ട് കേട്ടോ.
ഓക്കെ പിത്തെടുത്തിട്ട് ഇങ്ങനെയുണ്ട്, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആണോ? നമുക്കിത് വേറെ എക്സാമ്പിൾ വെച്ചോ? അധികം കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ജസ്റ്റ് നമുക്ക് വായിക്കാം, അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം അല്ലേ. നമ്മൾ മറ്റു ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് പോലെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇതിൽ പറയാനില്ല, കാരണം ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട്. അപ്പോ വേറെ കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? എന്ത് പറ്റി? നിങ്ങളൊന്ന് റെസ്പോൺസ് ചെയ്യൂ. ഒരു റെസ്പോൺസ് ഇല്ലാണ്ട് ടോപ്പിക് ബോർ ആയതുകൊണ്ടാണോ? ആണോ? അപ്പൊ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ, എടുത്തധികം ബോറാക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ചു വരിക, അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്തതല്ലേ? ആണോ? റെസ്പോൺസ് ചെയ്യാൻ ആരെങ്കിലും? ആ, എടുത്തതാ, എടുത്തതാ. എടുത്തതല്ലേ, കഴിഞ്ഞതാണ്. ഓക്കെ ഓക്കെ. പിന്നെ പറഞ്ഞോളെന്താ? അതെ, സെൻട്രൽ ഗ്യാസ് സിസ്റ്റം അല്ലേ, അത് സെൻട്രലൈസ്ഡ്, അത് എടുക്കാനുണ്ടായിരുന്നു. അത് മറ്റേ മൊഡ്യൂളിൽ ഞാൻ തോന്നുന്നു, മൊഡ്യൂൾ 2 ല്. ആ, ട്രാൻസ്ഫർ ഓപ്പറേഷൻ നമ്മൾ എടുത്തതാണ് അല്ലേ? ആ, അത് എടുത്തതാ. ഇനി സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ. ഫോർത്ത് മൊഡ്യൂളിൽ അല്ലേ വരുന്നത്? ആ, അത് സെക്കൻഡ് മൊഡ്യൂളിൽ ആയിരുന്നു തോന്നുന്നു. ആ ആ ആ ഓക്കേ.